വളരെ കൗതുകകരമായ ഒരു മാങ്ങയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരു മാവിന് കാവലായി 4 സെക്യൂരിറ്റിക്കാരെയും 6 നായ്ക്കളെയും നിയമിച്ചിരിക്കുകയാണ് മധ്യപ്രദേശിലെ ഒരു ദമ്പതികൾ. മാവിന് ഇത്രയധികം പ്രൊട്ടക്ഷൻ നൽകാൻ കാരണം എന്തായിരിക്കും? മാവിൽ എന്താ സ്വർണമാണോ കായ്ക്കുന്നത് എന്ന് ചിന്തിക്കാൻ വരട്ടെ. കിലോയ്ക്ക് 2.7 ലക്ഷം വില വരുന്ന ഒരിനം മാങ്ങ ആണ് ഇതിലുണ്ടാവുന്നത്. ജപ്പാനീസ് വെറൈറ്റിയായ മിയസാക്കി മാങ്ങകളാണിവ. വിപണിയിൽ ഈ മാങ്ങകളുടെ വില 1 കിലോയ്ക്ക് 2.7 ലക്ഷം മുതലാണ്. ഒരു മാങ്ങയ്ക്ക് 21,000 രൂപ വരെ ഓഫർ ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ട്രെയിൻ യാത്രയിൽ യാദൃച്ഛികമായി 2 മാവിൻ തൈകൾ വാങ്ങിയത് മുതലാണ് ജബൽപൂരിലെ ഈ ദമ്പതികളുടെ ഭാഗ്യം തുടങ്ങിയത്. ഈ മാവിനങ്ങൾ ഒരു ജപ്പാനീസ് മാവിനമാണ് എന്നതിലപ്പുറം അവർക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൽ ആദ്യമായി മാങ്ങ ഉണ്ടായപ്പോൾ ഈ മാങ്ങയുടെ യഥാർത്ഥ വില തിരിച്ചറിഞ്ഞപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. കഴിഞ്ഞ വർഷം വിളവെടുത്ത് അവർ മാങ്ങകൾ നല്ല വിലയ്ക്ക് വിൽക്കുകയുണ്ടായി. ഇവരുടെ പറമ്പിൽ നിൽക്കുന്ന ഈ മാങ്ങകൾ അത്ര ചില്ലറക്കാരല്ലെന്നും വലിയ വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്നതാണെന്നും നാട്ടുകാർ മൊത്തം അറിഞ്ഞപ്പോഴാണ് പ്രശ്നമായത്. ഈ മാങ്ങകൾ എങ്ങനെയും കൈക്കലാക്കാൻ പല സ്ഥലങ്ങളിൽ നിന്നാണ് ശ്രമങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഉയർന്ന സെക്യൂരിറ്റി ഏർപ്പെടുത്തേണ്ടതായിട്ട് വന്നു. അതാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ ഇങ്ങനെയൊരു വാർത്ത വരാൻ കാരണം. എന്താണ് മിയസാക്കി മാമ്പഴങ്ങളുടെ പ്രത്യേകത? ജപ്പാനിൽ സൂര്യൻ്റെ പഴം എന്നറിയപ്പെടുന്ന ഒരു പഴമാണ് മിയസാക്കി മാമ്പഴം. ജപ്പാനിലെ മിയസാക്കിയിലാണ് ഇത് ആദ്യമായി കൃഷി ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് മിയസാക്കി മാമ്പഴങ്ങൾ എന്ന പേര് വന്നത്. ഈ മാമ്പഴങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ വൻ ഡിമാൻഡുള്ളവയും വലിയ വിലയുള്ളവയുമാണെന്ന് പറഞ്ഞുവല്ലോ. ഇവയിൽ അടങ്ങിയിട്ടുള്ള ബീറ്റാ കരോട്ടിൻ, ഫോളിക് ആസിഡ്, ആൻറ്റി ഓക്സിഡൻറ്റുകൾ തുടങ്ങിയവ ഇവയുടെ പോഷകമൂല്യം വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ക്യാൻസറിനെ പ്രതിരോധിക്കാനും കൊളസ്ട്രോൾ ലെവൽ ഉയരാതെ നോക്കാനുമൊക്കെ ഈ മാമ്പഴങ്ങൾ സഹായിക്കുന്നവയാണ്. മിയസാക്കി മാമ്പഴങ്ങളിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റും അതേപോലെ പെക്റ്റിൻ, വിറ്റാമിൻ സി തുടങ്ങിയവയും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ലെവൽ നിയന്ത്രിക്കാൻ ഇവയ്ക്ക് സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുപോലെ തന്നെ സ്തനാർബുദം, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, മലാശയത്തിലുണ്ടാവുന്ന ക്യാൻസർ തുടങ്ങിയവയൊക്കെ പ്രതിരോധിക്കാൻ ഈ മാമ്പഴത്തിലെ ഘടകങ്ങൾക്ക് സാധിക്കും എന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്തുതന്നെയായാലും കാണാൻ നല്ല ഭംഗിയുള്ള പക്ഷേ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഈ മാമ്പഴങ്ങൾ നമ്മൾ സാധാരണക്കാർക്കൊന്നും അടുത്ത കാലത്തൊന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ജബൽപൂരിലെ ദമ്പതികൾ തന്നെ ഈ മാങ്ങകൾ ഇപ്രാവശ്യം വിൽക്കുന്നില്ല എന്നും ഇതിൻ്റെ വിത്തുകൾ സൂക്ഷിച്ച് വീണ്ടും മാവുകൾ ഉണ്ടാക്കണം എന്നുമാണ് പറയുന്നത്. എന്തായാലും അവർക്ക് മാവിൻ്റെ രൂപത്തിലാണ് ലോട്ടറി അടിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.